السلام عليكم. الحمد لله، الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد، وشر الأمور محدثاتها، وكل محدثة بدعة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي ينزل على عبده آيات بينات ليخرجكم من الظلمات إلى النور، وإن الله بكم لرؤوف رحيم. ആദരണീയരായ സംഘടനാ നേതാക്കന്മാരെ, ബഹുജന പ്രതിനിധികളെ, പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, മദീനത്തുല്ലുലൂം സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളുടെ ഒരു പരിപാടിയിലാണ് നാം സംബന്ധിച്ചിട്ടുള്ളത്. ഈ മദീനത്തുല്ലുലൂമും അതിൻ്റെ സ്ഥാപനങ്ങളും അതിൻ്റെ വിദ്യാർത്ഥികളുമൊക്കെ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹദീദിൽ നിന്നുള്ളൊരു വചനമാണ് ഞാൻ നിങ്ങളെ ഓതിക്കൊളിപ്പിച്ചത്. ഈ വചനത്തിൻ്റെ താൽപ്പര്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളായ നിങ്ങൾ പ്രവർത്തിക്കുന്നത്. ഹുവല്ലദീ യുനസ്സിലു അലാ അബ്ദിഹി ആയാത്തിൻ ബയ്യിനാത്ത്. പ്രപഞ്ചനാഥനായ അള്ളാഹു ആ അള്ളാഹുവിൻ്റെ മഹാനായ അടിമയായ പ്രവാചകന് അള്ളാഹു ഇറക്കിക്കൊടുത്തു ആയാത്തിൻ ബയ്യിനാത്ത്, വ്യക്തമായ തെളിവുകൾ. ലിയുഖ്രിജക്കും മിനൽ ളുലുമാത്തി ഇലൻ നൂർ. ഓരോ മനുഷ്യനും അവർ ജീവിക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾക്കും അനുഭവിക്കുന്ന ദുഃഖദുഃഖങ്ങൾക്കും വിധേയമായി അവരവരുടെ മനസ്സിലുണ്ടായിത്തീരുന്ന അന്ധതയിൽ നിന്നവരെ യഥാർത്ഥ പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. ലിയുഖ്രിജക്കും മിനൽ ളുലുമാത്ത്. ലോകത്ത് അള്ളാഹുവിൻ്റെ ദൂതന്മാർ നിയോഗിതമായത് ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന, ഭൂപ്രദേശത്ത് ഏത് രാജ്യത്ത് ജീവിക്കുന്ന, ഏത് ഭാഷ സംസാരിക്കുന്ന, ഏത് തൊഴിൽ സ്വീകരിക്കുന്ന മനുഷ്യനാണെങ്കിലും ആ മനുഷ്യൻ്റെ സാമൂഹ്യ സാഹചര്യങ്ങൾക്കനുസരിച്ച് പരിശുദ്ധമായവൻ്റെ മനസ്സിനെ മലീമസമാക്കുന്ന ഇരുട്ട് അവൻ ആവരണം ചെയ്യും. ആ ഇരുട്ടിനെ ഭേദിക്കാൻ സഹായകമാകുന്ന ഇലന്നൂർ, പ്രകാശത്തിലേക്ക് മനുഷ്യനെ നയിക്കുകയാണ്. വഇന്നല്ലാഹ ബികും ലറൗഫുർ റഹീം. ഇത് മനുഷ്യ സമൂഹത്തിന് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്, ഒരു സംഭാവനയാണിത്. ഏത് കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ ചരിത്രം പരിശോധിച്ചാലും ഇരുട്ടിൻ്റെ സ്വാധീനത്തിൽ നിന്ന്, അന്ധതയുടെ സ്വാധീനത്തിൽ നിന്ന് മാനവരാശി മുക്തമാകുന്നില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ജീവിതം നശിച്ചു പോകാൻ, ലക്ഷ്യപൂർണമല്ലാതെ ആയിത്തീരാൻ കാരണമായിത്തീരുന്നു. അതുപോലെ ഇന്നത്തെ സാമൂഹ്യ സാഹചര്യം പരിശോധിച്ചാൽ മനുഷ്യനെ ബാധിക്കുന്ന അന്ധതയിൽ സ്വഭാവരംഗത്ത് കടുത്ത രണ്ട് അവസ്ഥയാണ് നാം കാണുന്നത്. മനുഷ്യ സമൂഹത്തിൻ്റെ മനസ്സ് ഇരുട്ട് നിറയുകയും ആ ഇരുട്ടിൻ്റെ സ്വാധീനം അവരിൽ ഉണ്ടാക്കി തീർക്കുന്ന മഹാവിപത്തുക്കളിലൊന്നാണ് കാപ്പാട്യം. മനുഷ്യൻ്റെ ഏത് പ്രവർത്തനവും നന്നായിത്തീരണമെങ്കിൽ ഇസ്ലാം പ്രവാചകന്മാർ പഠിപ്പിക്കുന്നത് ആത്മാർത്ഥമായിരിക്കണം മനുഷ്യൻ പ്രവർത്തനങ്ങൾ. ഒരർത്ഥത്തിൽ മതത്തിൻ്റെ നിർവചനം തന്നെ വിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തുന്നത് ആത്മാർത്ഥതയോടുള്ള പ്രവർത്തനമാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, മാ ഉമിറു ഇല്ലാ ലിയഅബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ
ونفع ويقيم الصلاة ويؤتي الزكاة وذلك دين القيمة. ലോകത്ത് വന്ന അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ മാനവരാശിയെ പഠിപ്പിച്ചത് സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുവാനും പ്രാർത്ഥന മുറപ്രകാരം നിർവഹിക്കുവാനും ഓരോ വ്യക്തിയുമായുള്ള ധനസ്ഥിതിക്കനുസരിച്ച് സക്കാത്ത് നൽകുവാനുമാണ്. വദാലിക ദീനുൽ ഖയ്യിം, ശരിയായ മതം എന്ന് പറയുന്ന ഇതാണ്. പരിശുദ്ധ ഖുർആനിൽ ഇതുപോലത്തെ പ്രയോഗം വളരെ അപൂർവമായേ ഉള്ളൂ. ഒന്ന് സൂറത്തു റൂമിലാണ്. എന്താണ് മതം എന്ന് ഖുർആൻ തന്നെ നിർവചനം കൊടുക്കുകയാണ്. ഒരു മനുഷ്യൻ തൻ്റെ മനസ്സ് പരിപൂർണമായും സൃഷ്ടാവിൽ സമർപ്പിക്കുകയും ആ സമർപ്പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിത്യമായി സൃഷ്ടാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്, അതാണ് മതം. അതേപ്രകാരം ആരാധനയും പ്രാർത്ഥനയും ദാനധർമ്മങ്ങളുമൊക്കെ ഫലവത്തായിത്തീരണമെങ്കിൽ മനുഷ്യ പ്രവർത്തനങ്ങൾ മൂല്യവത്തായിത്തീരണമെങ്കിൽ ഇഖ്ലാസ് വേണം. ഇന്ന് സാമൂഹ്യ അന്തരീക്ഷത്തിൽ നിരവധി കുഴപ്പങ്ങൾക്ക് കാരണമായിത്തീരുന്ന മാരകമായ ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു മാനസിക ജീർണതയാണ്. എന്തു നോക്കിയാലും എന്തു പ്രവർത്തിക്കുകയാണെങ്കിലും എല്ലാം കാപാഢ്യത്തിൽ അധിഷ്ഠിതമാണ്. മതാധ്യാപനങ്ങൾ കഠിനമായി ഈ നിലപാടിനെ നിരാകരിക്കുന്നു. പ്രവാചകൻ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ ഇലാജ് സാദിക്കും വലാ ഇലാ സ്വരിക്കും വലാക്കിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. പ്രകടമായി കാണിക്കുന്ന നിങ്ങളുടെ ശാരീരിക ഘടനയോ പ്രവർത്തനമോ അത് മുഖേനയുള്ള പ്രകടനാത്മകമായ സംഗതികളല്ല സൃഷ്ടാവ് കണക്കാക്കുന്നത്. വലാക്കിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, നിങ്ങൾ ഏതൊരു പ്രവൃത്തിയും നടത്തുമ്പോൾ ആ പ്രവൃത്തിക്ക് പ്രേരകമായി വർത്തിക്കുന്ന നിങ്ങളുടെ മനസ്സിൻ്റെ സംശുദ്ധമായ ആത്മാർത്ഥമായ നിലപാടാണ് മനുഷ്യ സമൂഹത്തെ അവരുടെ പ്രവർത്തനങ്ങളെ മൂല്യവത്താക്കി തീർക്കുന്നത്. അതേപ്രകാരം ഇഖ്ലാസിന് പകരം മനുഷ്യ പ്രവർത്തനങ്ങളിൽ നിഫാഖ്, കാപാഢ്യം ഇന്ന് ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. അതേപ്രകാരം തന്നെ രണ്ടാമത്തെ ഒരു മാരക രോഗം, അക്രമം, അധർമ്മം എല്ലാ തലങ്ങളിലും ഇന്ന് പ്രകടമായി കാണുകയാണ്. എവിടെ നോക്കിയാലും അധർമ്മമാണ്, ലുൽമാണ് പലരെയും നയിക്കുന്നത്. ലുൽമ പ്രവർത്തിക്കാൻ പലതരം കുറുക്കുവിദ്യകളും കൗശലങ്ങളും ചെയ്തുകൊണ്ട് മനുഷ്യർക്കിടയിൽ അക്രമവും അനീതിയും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. മതാധ്യാപനങ്ങൾ മനുഷ്യരെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രമുഖമായ ഉപദേശങ്ങളിൽപ്പെട്ടത് ഒന്ന് ആത്മാർത്ഥതയാണ്. രണ്ടാമത്തത് മനുഷ്യനെപ്പോഴും നീതിനിഷ്ഠയോടുകൂടിയുള്ള അനുവർത്തനമാണ്. ലോകത്ത് വന്ന മഹാന്മാരായ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെ പ്രബോധന ദൗത്യത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ പറയുന്നു, ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്തി വഅൻസൽനാ മഅഹുമുൽ കിതാബ വൽ മീസാന ലിയഖൂമ അന്നാസ് ബിൽ ഖിസ്തി. ലഖദ് അർസൽനാ റുസുലനാ, നമ്മുടെ ദൂതന്മാരെ നാം നിയോഗിച്ചിട്ടുണ്ട്, ബിൽ ബയ്യിനാത്ത്, വ്യക്തമായ തെളിവുകളുമായി. അവരല്ലാഹുവിങ്കിൽ നിന്ന് നിയോഗിതരായ അല്ലാഹുവിൻ്റെ ദൂതന്മാരാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ആവശ്യമായ അമാനുഷികമായ കഴിവുകളുടെ പിൻബലത്തോടുകൂടി അല്ലാഹുവിൻ്റെ ദൂതന്മാരായ പ്രവാചകന്മാർ നാം അയച്ചു. അൻസൽനാമഹുൽ കിതാബ്, അവർക്ക് നാം വേദഗ്രന്ഥങ്ങൾ നൽകി. വൽ മീസാന, അവർക്ക് നാം തുലാസ് നൽകി. മീസാൻ്റെ നേരെ ഭാഷാർത്ഥം അതാണ്. ശരിക്ക് അതിൽ നീതിബോധം, സത്യം കൊണ്ട് ജനങ്ങളെ നയിക്കാൻ പ്രേരിപ്പിക്കാൻ മുന്നോട്ട് മനുഷ്യരെ നയിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ ദൂതന്മാർ വന്നത്. ലോകത്ത് മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ ഇന്നേ വരെയുള്ള മാനവചരിത്രം പരിശോധിച്ചാൽ
ദൈവദൂതന്മാരുടെ സാന്നിധ്യത്തിൽ, അവരുടെ അധ്യാപനങ്ങളുടെ സാന്നിധ്യത്തിൽ ഭൂമുഖത്ത് മനുഷ്യൻ ജീവിക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് സമൂഹം എത്ര ജീർണമാകുമ്പോഴും ആ ജീർണതക്കിടയിൽ നിന്ന് ധർമ്മബോധമുള്ള, നീതിബോധമുള്ള അപൂർവം വ്യക്തിത്വങ്ങളെങ്കിലും ഉയർന്നു വരുന്നത് നാം കാണുന്നു. ഇത് പ്രാപഞ്ചികമായൊരു നിയമമാണ്. പ്രാപഞ്ചികമായി നിയമത്തെ നടപ്പിൽ വരുത്തിയത് ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്ത് വാൻസലാ മഅഹുമുൽ കിതാബ വൽ മീസാൻ ലിയഖൂമന്നാസ ബിൽ ഖിസ്ത്. അപ്പൊ സത്യവുമായി മനുഷ്യനടുപ്പിക്കുവാനും അക്രമത്തിൽ നിന്ന് മനുഷ്യനെ മാറ്റി നിർത്തുന്നതിനും വേണ്ടിയുള്ള ക്രമപ്രദമായ പ്രവർത്തനമാണ് മതപ്രബോധനമെന്നത്. സാധാരണ നിലക്ക് ഒരു മനുഷ്യൻ, ഒരു വ്യക്തി എന്ന നിലക്ക് ജീവിക്കുമ്പോഴും, ഒരു കുടുംബത്തിലെ അംഗമെന്ന് ജീവിക്കുമ്പോഴും, ഒരു രാഷ്ട്രത്തിലെ പൗരനെന്ന നിലക്ക് ജീവിക്കുമ്പോഴും ഒക്കെ ചില വികാരങ്ങളാണ് നീതിബോധത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്നത്. സ്വാഭാവികമായി സത്യസന്ധമായ നിലപാട് സ്വീകരിക്കുന്നതിൽ നിന്ന്, ആത്മാർത്ഥത പ്രകടിപ്പിക്കുന്നതിൽ നിന്ന്, സത്യനിഷ്ഠമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിന് ചിലപ്പോൾ വ്യക്തിയുടെ സ്വന്തം താല്പര്യങ്ങൾ കാരണമായിത്തീരും, ചിലപ്പോൾ മാതാപിതാക്കളുടെ താല്പര്യങ്ങൾ കാരണമായിത്തീരും, മറ്റു ചിലപ്പോൾ കുടുംബങ്ങളുടെ താല്പര്യങ്ങൾ കാരണമായിത്തീരും, മറ്റു ചിലപ്പോൾ ധനികരോടുള്ള വിരോധം കാരണമായിത്തീരും, മറ്റു ചിലപ്പോൾ പാവപ്പെട്ടവനോടുള്ള അതിരുവിട്ട അനുകമ്പ കാരണമായിത്തീരും. ഇതിനെ ഒന്നും ഇസ്ലാം പരിഗണിക്കുന്നില്ല. മനുഷ്യരിൽ വിവിധ രീതിയിൽ വന്നു ചേരുന്ന ളുലുമാത്തുകൾ, യുഹരിജക്കും മിനൽ ളുലുമാത്ത്, എല്ലാതരം അക്രമത്തിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന് നന്മയുടെ പാന്താവിലേക്ക് മനുഷ്യനെ നയിക്കുകയാണ്. അതാണ് മതം. യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാ ലില്ലാ വലവ് അല അംഫുസികും അവിൽ വാലിദൈനി വല്ലഖറബീൻ ഇയ്യക്കുൻ ഖനിയൻ ഔ ഫഖീറൻ വല്ലാഹു ഉലാ ബിഹിമ ഫലാ തത്തബിഉൽ ഹവാ അൻ തഅ്ദിലു വഇൻ തൽവു ഔ തുഇരിദു ഫഇന്ന അല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറാ. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, കൂനു, നിങ്ങളാവുക, ഖവ്വാമീന, നിലകൊള്ളുന്നവരാവണം, ബിൽ ഖിസ്തി, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാവണം, ശുഹദാ അലില്ലാ, നിങ്ങൾ മതത്തിന്റെ നീതി നിർവഹണ നിലപാടിന്റെ പ്രത്യക്ഷ സാക്ഷികളായി നിങ്ങൾ മാറണം. വലവലാം പുസിക്കും, ആ നീതി നിർവഹണത്തിന് തടസ്സമായി നിൽക്കുന്നത് നിങ്ങളുടെ സ്വന്തം കാര്യമാണെങ്കിൽ നിങ്ങളത് മാറ്റിവെക്കണം. അവിൽ വാലിദൈൻ, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ താല്പര്യമാണെങ്കിൽ നീതി നിർവഹണത്തിന് തടസ്സമായി നിൽക്കുന്നെങ്കിൽ അതും മാറ്റിവെക്കണം. വല്ലഖറബീൻ, കുടുംബങ്ങളോടുള്ള താല്പര്യമാണെങ്കിൽ അതും മാറ്റിവെക്കണം. ഇയ്യക്കുൻ ഗനിയൻ ഔ ഫഖീറ, ധനമുള്ളവരോടൊരു വികാരമുണ്ട് ചിലർക്ക്, അതാണ് നീതി നിർവഹണത്തിന് തടസ്സമായി നിൽക്കുന്നെങ്കിൽ അതും മാറ്റിവെക്കണം. ഔ ഫഖീറൻ, അയാൾ എങ്ങനെയായാലും ഒരു പാവപ്പെട്ട ആളാണ്, അയാളോട് അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. പാവപ്പെട്ടവനാണെങ്കിലും പണക്കാരനാണെങ്കിലും സ്വന്തം ആവശ്യമാണെങ്കിലും മാതാപിതാക്കളുടെ താല്പര്യമാണെങ്കിലും കുടുംബത്തിന്റെ താല്പര്യമാണെങ്കിലും ഒക്കെ ഫഖീറൻ ഫല്ലാഹു ലാ ബിഹിമ ഫലാ തത്തബിഉൽ ഹവാ, ദേഹേച്ഛയെ നിങ്ങൾ പിന്തുടരരുത്. ഇത് സമൂഹത്തിൽ ഇന്ന് ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മാരക രോഗമാണ് അധർമ്മം, അക്രമം. അധർമ്മം ചെയ്യുന്ന ഒരു മുസ്ലിമിനെ സമൂഹത്തിൽ ഇന്ന് കാണാൻ കഴിയാൻ പാടില്ല. ഞാനൊരു മുസൽമാനാണ്, അതുകൊണ്ട് ഞാൻ ഒരിക്കലും കളവ് പറയുകയില്ല, ഞാൻ അനീതി കാണിക്കുകയില്ല എന്ന് പറയാനുള്ള തന്റെ ഇടവും മാർജവുമാണ് സമൂഹം ഇന്ന് വളർത്തിയെടുക്കേണ്ടത്. ലോകത്തിന്റെ നാനാഭാഗങ്ങളുടെ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് അക്രമണത്തിന് വിധേയമായി നാടുവിട്ട പാവങ്ങൾ ലക്ഷക്കണക്കിലാണെന്ന് ലോകത്തഭയാർത്ഥികളായി കഴിയുന്നത്. ഒരു മുസൽമാന് ഈ നിലക്കുള്ള അക്രമവും അനീതിയും കൊളരുതായ്മയും ചെയ്യാൻ എങ്ങനെ സാധിക്കുന്നു? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന
കലിമത്ത് തൗഹീദ് ഉൾക്കൊള്ളുന്ന ഒരു മുസൽമാൻ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും സാക്ഷികളായി വർത്തിക്കേണ്ട മുസൽമാൻ കാഭാഢ്യത്തിന്റെയും അധർമ്മത്തിന്റെയും നിയമലംഘനത്തിന്റെയും പ്രതിനിധികളായി മാറുകയും വളരുകയും ചെയ്യുന്ന ഈ ദുരന്തമായ അവസ്ഥയിൽ നിന്ന് സംശുദ്ധമായ വിശ്വാസവും ഉന്നതമായ സ്വഭാവ ഗുണങ്ങളും പഠിപ്പിച്ച് വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും രാജ്യത്തെ പൗരന്മാരെയും വളർത്തിയെടുക്കുന്നതിന് ഭഗീരഥയത്നം നടത്തുവാൻ വേണ്ടിയാണ് കേരള നദ്വത്തുൽ മുജാഹിദീനും അതിന്റെ പോഷക ഘടകങ്ങളും വ്യവസ്ഥാപിതമായ രീതിയിൽ ഈ രാജ്യത്ത് പ്രവർത്തിച്ചു വരുന്നത്. അതിനുവേണ്ടി സ്ഥാപിച്ച നമ്മളെ പൂർവികന്മാർ സ്ഥാപിച്ച വിജ്ഞാനത്തിന്റെ പൂങ്കാവനമാണ് മദീനത്തുൽ ഉലൂം. ആ മദീനത്തുൽ ഉലൂമിലെ പ്രിയപ്പെട്ട കുട്ടികളായ നിങ്ങൾ നമ്മളെ പൂർവികന്മാരുടെ ഉന്നതമായ കാൽപ്പാടുകളെ ശ്രദ്ധിച്ചുകൊണ്ടോ ഇസ്ലാമിക അധ്യാപനങ്ങളെ ഗ്രഹിച്ചുകൊണ്ടോ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഊർജസ്വലമാക്കി മുന്നോട്ടു പോവുക. മതപ്രബോധനത്തോടൊപ്പം രാജ്യത്ത് മാനുഷിക സാഹോദര്യവും ഐക്യവും സാഹോദര്യ ചിന്തയും വളർത്തിയെടുക്കുന്നതിന് നിങ്ങൾ യത്നിക്കുക. അതിന് അല്ലാഹു നിങ്ങളെ തുണക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ മഹത്തായ പരിപാടിയിൽ നിങ്ങൾ അഭിസംബോധന ചെയ്യാൻ അവസരം ലഭിച്ചതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടും നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.